السلام عليكم ورحمة الله وبركاته. جالكس ميديا بناني يودا بودي فيديو لك الله وركم سعادتهم. يا أنا عبد الرحمن بناني. إندية أمور كاني كندة. هرامينة تطرد طلبة ولا رأي. جيب بريت كتاونا. كوريباد بيزنس كاره بدرند. نامك سانغلك ما ينكر ولا رأي. بيلك غورا بيل نامك لبي كندة أنا. أدوند أنا. أترين كارينغلا أنا. أدوالت أنا. عمر كاريك. بعارم ولا أوري فيديو غوري أنا. أبدا أرني ركنت تشيلا كارينغلا بدرند. أمبلا كاينة فيديو لدو ألحد تاتا. ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. മദീന പള്ളിയുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മാഷാ അല്ലാഹ്, പാവങ്ങളാണ് അവർ. കാരണം അവർ ലൈസൻസൊന്നും ഇല്ല, പക്ഷേ അവിടെ ഒരു തുണി വിരിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വണ്ടിയൊക്കെ കൊടുന്ന് അതിൽ വിൽക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത്രയും സാധനങ്ങൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, പക്ഷേ അവിടെ റേറ്റ് കൂടുതലാണ്. അങ്ങനെ ഒരു ഡിഫറൻറ്റ് ഒരു വ്യത്യാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹറമിനടുത്ത് ഇതുപോലെ കച്ചവടക്കാരിൽ നിന്ന് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം വില കുറവാണ്. അതുപോലെ മദീനയിലെ ഒരു ബസ് സർവീസാണിത്. 85 റിയാലാണ് അതിൻ്റെ ടിക്കറ്റ്. 24 hour അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ആ ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് എവിടെയും മദീനയുടെ എവിടെയും നമുക്ക് ഏത് വാഹനത്തിൽ ഇതുപോലത്തെ ഏത് വാഹനത്തിൽ നമുക്ക് കയറി മദീനയുടെ ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹറമിന് ചുറ്റും ഇതുപോലെ STC അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ സൈന് എന്ന് പറയുന്ന കമ്പനികളെ ഒരു ഇതുപോലത്തെ ചെറിയൊരു പെട്ടിക്കട പോലെ കാണുന്നുണ്ടാവും. ഇത് ഉംറക്കാർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. സിമ്മ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സിമ്മ് ഉപയോഗിക്കണം അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കാൻ നെറ്റ് അടക്കമുള്ള ഒരു സിമ്മാണ് ഇവർ കൊടുക്കുന്നത്. അതിന് വേണ്ടത് ഇതാണ്ട ഇവിടെ ഒരു ഇത് കണ്ട തൊട്ടടുത്ത് തന്നെ മൊബൈൽ. ഇതൊക്കെ ഇവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൗദി അറേബ്യയുടെ സിം കാർഡുകളുടെ പേരുകളാണ്, ഓരോ കമ്പനികളാണ്. അപ്പോൾ STC ഇവിടുത്തെ ഗവൺമെൻറ് നേരിട്ട് ചെയ്യുന്ന ഒരു സിമ്മാണ്. അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ പ്രൈവറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും സിമ്മുകൾ എടുക്കാൻ നമുക്ക് വേണ്ടത് ഉംറക്ക് വിസ അടിച്ച ഒരു കോപ്പി മാത്രം മതി. പിന്നെ അവിടുന്ന് അവർ അപ്പോൾക്കപ്പം അവർ അവിടുന്ന് നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു ഫിംഗർ പ്രിൻറ്റ് എടുപ്പിക്കും, അത്രയേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മദീനപ്പള്ളിയുടെ ആ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ദ സൈൻ എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും സിമ്മുകളൊക്കെ നമുക്ക് ഹറമിൻ്റെ എല്ലാ ചുറ്റുഭാഗത്തും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പൈസ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ചുകളും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് കൂടുതൽ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാ ചുറ്റുവട്ടത്തും ഇപ്പോൾ എക്സ്ചേഞ്ചുകളൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഹറമിൻ്റെ ചുറ്റുഭാഗത്തുള്ള മറ്റുള്ള വിഷയങ്ങളേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഞാൻ മുമ്പ് കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചു തന്നതാണ്. മുസ്തഷ്ഫൽ അൽ സോഫിയ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഇത് ഉംറക്കാർക്ക് പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്തതാണ്. ഇവിടെയും ഉംറക്ക് വിസ അടിച്ച ഒരു കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ചികിത്സ ലഭിക്കുന്ന ഭാഗമാണ്. ഗേറ്റ് നമ്പർ 305 ആ ഗേറ്റിലൂടെ ഇറങ്ങിക്കനെ ഇങ്ങനെ ഒരു ഭാഗം കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ചികിത്സ ലഭിക്കും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും, ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഇവിടെ അസർ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വൈകുന്നേരത്തെ ക്ലീനിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഭാഗത്ത് ക്ലീനിങ് ഏറെ കൊടുന്ന് അതുപോലെ അവിടുത്തെ ആളുകളൊക്കെ മാറ്റി അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലീൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് പോയി അവിടെ ആളുകളെ മാറ്റി ഇങ്ങോട്ട് മാറ്റി അവിടെ ക്ലീൻ ചെയ്യും. ആ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹറമിന് ചുറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംസം വെള്ളം ഇങ്ങനെ വെച്ചതായി നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതുപോലത്തെ ബോട്ടിൽ തന്നെയാണ് പള്ളിക്കകത്തും വെച്ചിട്ടുള്ളത്. എന്നാൽ ഇത് സംസം അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹറമിൻ്റെ ചുറ്റുമുള്ളത് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ടുള്ളത് സംസം അല്ല, അത് പ്രത്യേകം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഉള്ളത് മദീനപ്പള്ളിയുടെ ഏറ്റവും മുൻവശത്താണ്, മെയിൻ ഗേറ്റിലാണ്. 333 ഗേറ്റ് നമുക്ക് മറക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ഒരു ഗേറ്റ് തന്നെയാണ് 333. അപ്പോൾ മെയിൻ ഗേറ്റാണ്, പള്ളിയുടെ മുൻവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഒരു നമുക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പ് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ ഈ ഭാഗം അൽ മുനവറ എന്ന് പറയുന്ന രണ്ട് കടയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ്. കാരണം VIP കളൊക്കെയാണ് ഏകദേശം അവിടെ വാങ്ങാൻ പോകുന്നത്. കാരണം ഒരു മുസ്ലിമൊക്കെ തന്നെ 120 riyal മുതൽ 900 riyal ഉള്ള 100 riyal മുസ്ലിങ്ങളൊക്കെയാണ് അവിടെ ലഭിക്കുക. കാരണം അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടുന്ന് കിട്ടുന്നത്. കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൽ മുനവറ ഗിഫ്റ്റ് ഷോപ്പ് എന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ കഴിഞ്ഞ പരമാവധി ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ലഭിക്കും. പക്ഷേ റേറ്റ് ഇവിടെ കൂടുതലാണ്. ഇനി നമുക്ക് മുന്നോട്ട് ആണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിങ്ങളുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടകൾ ഞാൻ കഴിഞ്ഞ ഇതിൽ കാണിച്ചു തന്ന ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഉഹുദിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമുക്ക് മദീനപ്പള്ളിയിൽ നിന്ന് ഈ 333 ഗേറ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ഇങ്ങനെ ഉഹുദിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ തൊട്ട് അടുത്തുള്ള ഒരു ഷോപ്പ് ഞാൻ കാണിച്ചാൽ വളരെ വിലക്കുറവിലാണ് അവിടെയൊക്കെ സാധനം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ അവിടെ തെരുവ് കച്ചവടക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ ഈ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ റേറ്റിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും.
നമ്മളവിടെ നിന്ന് ഒരു മുസല്ല മേടിക്കുകയാണെങ്കിൽ കടകളിൽ നിന്ന് ഇവിടുത്തെ അടുത്തുള്ള കടകളിലൊക്കെ അവർ 20 റിയാലിൻ്റെ മുസല്ലകൾ നമുക്ക് തെരുവാരങ്ങളിൽ 10 റിയാൽ അതേ ക്വാളിറ്റി തന്നെ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഉംറക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ മത്തി കച്ചവടം ചെയ്യുന്നവരാണ് ഇവിടെ കച്ചവടക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാണുന്നുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പൊടിയെല്ലാം ഉൾപ്പെടുത്തിയതാണ്, ഒരു ഫുഡ് സ്ട്രീറ്റാണിത്. മദീനയിലെ എല്ലാ രാജ്യക്കാരുടെയും ഫുഡ് ഇവിടെ ഉണ്ട്. വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിലയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെയാണ് പോകാനുള്ളത്. മദീനയിലിപ്പോൾ ഒരുപാട് വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ബിൽഡിംഗ്, പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ചുകൊണ്ട് ഒരു പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു കുന്നുപോലെ കാണുന്നുണ്ടാവും, തൊട്ട് ബാക്കിലുള്ളത് ഉഹുദ് മലയാണ് കേട്ടോ, അവിടെയല്ല തൊട്ട് മുമ്പിലുള്ള ഒരു മൺകുനയായിട്ട് കാണുന്നുണ്ടാവും. അതാണ് നമ്മളെ കേരള മാർക്കറ്റും ബംഗാളി മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ്, അതൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. അതുപോലെ സൈക്കിളിൻ്റെ ഒരു ഈ ഒരു ലോക്ക് ചെയ്ത ഒരു സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ മൺകുനകൾ കണ്ടാ, അതൊക്കെ അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത്. റിയാദിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മർക്ക് വന്നതിന് വണ്ടിയൊക്കെ അവിടെ നിർത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, നമ്മളെ മലയാളികളടക്കമുള്ള റെസ്റ്റോറൻറ്റുകൾ ഉള്ള എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പൊളിച്ച് നീക്കിയിരിക്കുകയാണ്, എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ച് നീക്കി. അതുപോലെ തന്നെ മദീനയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാഷാല്ലാ, ഇതൊക്കെ ഇവരെല്ലാവരും അടങ്ങിയ തന്നെയാണ് മദീന, മാഷാല്ലാ. അതുപോലെ മദീനയിലെ വേറൊരു ബസ് സർവീസാണിത്, ചെറിയ ടിക്കറ്റാണ് ഇത്. ഉഹ്ദിലേക്ക് ആളുകളെ, വിശ്വാസികളെ അല്ലെങ്കിൽ ഉംറക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സാണിത്, ചെറിയ റേറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം പോയിട്ടുണ്ട്, ഒരൊറ്റ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പൊളിച്ചിഞ്ഞ് ഉംറക്കാർക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ ഹാജിമാർക്ക് താമസിക്കാനുള്ള വലിയ ബിൽഡിങ് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. അപ്പോൾ സൈക്കിൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചത് കാണാം. ഇവിടെ ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും ഇതൊക്കെ വരും. അതിൽ നമ്മൾ എ ടി എമ്മോ അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ വാടകയ്ക്ക് സൈക്കിൾ അവിടെ ലഭിക്കും. അതുപോലെ മദീനയിലെ തെരുവോരങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ, നമുക്കൊന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ റിയാദിൽ നിന്ന് വരുമ്പോൾ വാഹനങ്ങൾ നിർത്തിയിരുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. ഇവിടെ നിർത്തിയും കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഹറമിലേക്ക് നടക്കുക. മാഷാല്ലാ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി കാണാനുള്ളത്. കണ്ടോ, ഈ ബിൽഡിങ്ങൊക്കെ ഏകദേശം പൊളിച്ചിരിക്കുകയാണ്. ഈ രണ്ട് സൈഡിലായിട്ട് ബിൽഡിങ്ങൊക്കെ പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ബിൽഡിങ്ങും കൂടി ഉള്ളൂ. ഇതാ ഇതൊക്കെ പൊളിക്കാനുള്ളതാണ്, അതിന് തൊട്ടിപ്പുറത്ത് ഇതാ ഈ ബിൽഡിങ്ങൊക്കെ പൊളിക്കാനുള്ളതാണ്. അതുപോലെ ഞങ്ങൾ വരുമ്പോൾ അത് ഇതാ ഇവിടെയൊക്കെയാണ് വാഹനങ്ങൾ തിരികെ. അതുപോലെ ഇവിടെ റിയാദിലേക്കും അതുപോലെ ജിദ്ദയിലേക്കും മക്കയിലേക്കും കുറഞ്ഞ വിലയിൽ നമുക്ക് വാഹനങ്ങൾ ഇവിടെ ലഭിക്കും. അവിടെ ഡ്രൈവർമാരൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ വിളിക്കും നമുക്ക്, മക്കയിലേക്കും അതുപോലെ ജിദ്ദയിലേക്കും അതുപോലെ റിയാദിലേക്കും നമ്മുടെ വിളിക്കും. അപ്പോൾ കുറഞ്ഞ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പോകാം. അവിടെ വാഹനങ്ങൾ ഇഷ്ടംപോലെ വാഹനം, പലതരം വാഹനങ്ങളുണ്ട്. അപ്പോൾ ബസ്സാണെങ്കിൽ ബസ്സിൽ പോകാം, അതിൽ വില കുറവായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വാഹനങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പോകാനുള്ളവർ മദീനയിൽ വന്നിട്ട് തിരിച്ച് പോകാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊന്നുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പ് 10 എന്ന് പറയേണ്ട ഒരു കട കണ്ട ഇവിടെ കാണുന്നുണ്ട്. ടോപ്പ് 10 ഏത് സാധനത്തിനും 10 റിയാലാണ് ഈ ഒരു ഷോപ്പിൽ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ഉള്ളിൽ പോയി നോക്കാം. കണ്ട, ഏത് സാധനം എടുത്താലും 10 റിയാലാണ്. പക്ഷേ ഇപ്പോൾ ടാക്സ് കാരണം അവർ 13 റിയാലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ നല്ല ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഞാൻ 13 റിയാൽ ലാഭമെന്ന് പറയുന്നില്ല, പക്ഷേ ചില ഐറ്റംസുകളൊക്കെ നല്ല അടിപൊളി ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്നവർക്കും അതുപോലെ ഉംറക്ക് വന്നവർക്കും ഇത് ഉപകരിക്കുമെന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വളരെ നമുക്ക് ഊഹത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അറബിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. കണ്ട, നല്ല സെലക്ഷനുകൾ 13 റിയാലിന് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ഉംറക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ നാട്ടിൽ വെക്കേഷൻ പോകുന്നവർക്കും ഇതൊരു ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കട, അവിടെ കണ്ട മുസല്ലകളൊക്കെ ഇവിടെ 13 റിയാലിന് നമുക്ക് പുറത്ത് അവിടെ അറമിൻ്റെ തൊട്ടടുത്ത കടകളിലേക്ക് 20 റിയാലാണ് ഇത് വിൽക്കുന്നത്. ഇവിടെ 13 റിയാൽ, അപ്പോൾ തൊട്ട് പുറത്ത് നമുക്കുള്ളത് 10 റിയാലിന് ലഭിക്കും. പിന്നാണെങ്കിൽ ഈ കടയിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ മേലെ കയറിക്കാൻ നമുക്ക് ഇതുപോലെ ചെരുപ്പുകളും ഷൂസുകളും കാണാം. വളരെ നല്ല മനോഹരമായ സെലക്ഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുട്ടികൾക്ക് ആവശ്യമായ ഡ്രസ്സുകളും അതുപോലെ ചെരുപ്പുകളും ഷൂസുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല മനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ ഉംറക്ക് വരികയാണെങ്കിൽ, മദീനയിലെത്തുകയാണെങ്കിൽ, ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും.
മദീന പള്ളിയുടെ തൊട്ടടുത്ത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ ബിൽഡിങ്ങിൻ്റെ വാടകവും എല്ലാം ഇതാകുമ്പോൾ സാറൊക്കെ വില കൂട്ടി വിൽക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അവർ ഇത്രയും റേറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മദീനയിൽ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പിലുള്ള ഷൂസുകളും എല്ലാ ഐറ്റംസുകളും ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പരമാവധി ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു സെലക്ഷനാണ്. 13 റിയാലുള്ളൂ. ഏതെടുത്താലും നമുക്ക് ഇവിടുന്ന് 13 റിയാലിന് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരാളെ നമ്മളിപ്പോൾ കണ്ടത് യമനിയാണ്. പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേലെ നമുക്ക് ഒരു ലോകം തന്നെയുണ്ട്. ഇത് നല്ലൊരു സെലക്ഷൻ ആട്ടോ, നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു രീതിയിൽ തന്നെ കാണുന്നുണ്ട്. 13 റിയാലാണ് ഏതെടുത്താലും. കുട്ടികൾക്കൊക്കെ പറ്റിയ ഐറ്റംസുകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഐറ്റംസുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഷോളുകളും ഇവിടെയൊക്കെ ലഭിക്കും. ബാഗ് കണ്ടില്ലേ, 13 റിയാലുള്ളൂ. നല്ല നല്ല ഐറ്റംസുകളൊക്കെയാണ്. അപ്പം ആരെങ്കിലും ഉപകാരമുള്ളവർ, വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കഴിയും. കാരണം പലരും പെട്ടുപോകുന്നുണ്ട് തൊട്ടടുത്ത് ആ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു രീതി. നമ്മളെ മലയാളികൾ തന്നെ പലരും എന്നെ വിളിക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പലരും വിളിക്കാറുണ്ട്, എവിടെയാണ് നല്ല ഈത്തപ്പഴം ലഭിക്കുക, എവിടെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വില കുറവിൽ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഷാളുകളാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. വേറെ ഒരുപാട് ഞാൻ കാണിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇൻഷാല്ലാ വരാൻ കഴിയുന്നവർ വരിക. ഇപ്പോൾ ഹറമിലാണ് ഉള്ളത്. ഹറമിലെ ഇന്ത്യനേഷ്യൻ ക്ലാസ്സുകളും അതുപോലെ അറബിക് ലാംഗ്വേജിലുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കണം. മഗരിബ് ഇഷായൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് മദീനപ്പള്ളിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ദിവസവും ഈ ഒരു കാഴ്ച, മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മാഷാല്ലാ, ഇത് അറബിക് ലാംഗ്വേജാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അറബികളും മദീനക്കാരും എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യനേഷ്യക്കാരെ കാണാം. അവിടെയും ഒരുപാട് തിരക്കുകളാണ് കാണുന്നത്. കാരണം ഇന്ത്യനേഷ്യക്കാർ കൂടുതലും ഉംറക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ട ഇതൊക്കെ ഇന്ത്യനേഷ്യക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ ഒരു മുത്തവയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മദീനയിൽ വരുമ്പോൾ മഗരിബിഷാൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരുപാട് മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാതെ നമ്മൾ ഇനി അടുത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യം കൂടി കാണിക്കേണ്ടതുണ്ട്. മദീനപ്പള്ളിയുടെ അടുത്ത് വേറെ എന്തൊക്കെയാണുള്ളത്? നമ്മൾ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ് മിസ്വാക്ക്. അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതുപോലെ തന്നെ ചെറിയ പെട്ടിക്കട പോലെ തന്നെ അതും നമുക്ക് കാണാവുന്നു. കണ്ട മിസ്വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു അറാഖ് എന്ന് പറയുന്ന ഒരു മരക്കഷ്ണമാണ് അത്. ഇത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കേട്ടോ ഈ പാക്കറ്റൊക്കെ. പക്ഷേ ആ മുറിച്ച് കൊടുക്കുന്നത് സൗദി അറേബ്യയിൽ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സൗദികളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. 1 റിയാലിനൊക്കെ നമുക്ക് ഒരു പീസ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് തരും. അപ്പോൾ നവാഫിദ് മിസ്വാക്ക്, മിസ്വാക്കിൻ്റെ ഗൗരവം നമുക്കറിയാം. മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ലൗല അന ശുഖ ഉമ്മത്തി ല അമർത്തും ബിസ്വാക്ക് ഇന്തക്കുല്ല് സ്വല, അല്ലെങ്കിൽ ഇന്തക്കുല്ല് വുളു എന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമായിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ വക്തിലും നിസ്കാരത്തിലും അല്ലെങ്കിൽ വുളുവിലും ഞാൻ മിസ്വാക്ക് കൊണ്ട് നിർബന്ധമാക്കി കൽപ്പിക്കുമായിരുന്നു എന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിസ്വാക്കിൻ്റെ ഗൗരവമാണ് നമുക്ക് കാണുന്നത്. നിർബന്ധമായിട്ടും ചെയ്യേണ്ട 5 വക്തിലും വുളുവിലും അല്ലെങ്കിൽ നിസ്കാരത്തിലും ചെയ്യേണ്ട മിസ്വാക്കാണ് നമുക്കിവിടെ ലഭിക്കുക. ഇതുപോലെ പെട്ടിക്കട നമുക്ക് മദീനയിൽ കാണുകയും ഇപ്പോൾ ഏകദേശം ഒരു 11:30 ജനനിബിഡമാണ് മദീന ഇപ്പോൾ. കാരണം ചെറിയ തണുപ്പുണ്ട്, അതുമാത്രമല്ല ഉംറക്കാർ വളരെ നിറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത്. മാഷാല്ലാ, അള്ളാഹു എല്ലാവർക്കും ഇവിടെ നിന്ന് സന്ദർശിക്കാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ലൈക്കും അതുപോലെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കണം. അതുപോലെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് പറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പം മദീനയിലെ നല്ല കാഴ്ച കാണാൻ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. ഇൻഷാല്ലാ ബെല്ലൈക്കണം കൂടി ചെയ്യുക. ഇൻഷാല്ലാ മദീനയിൽ നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും വരാം. അപ്പോൾ മദീനയിലെ നല്ല നല്ല കാഴ്ചകളാണ്. ഈ പാതിര സമയത്തും ജന നിബിഡമാണ് മദീന. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇൻഷാല്ലാ വീണ്ടും ഞാൻ നല്ലൊരു മദീനയിലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്.
അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും കമൻറ്റുകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എഴുതി അറിയിക്കുക, വല്ല സംശയങ്ങൾ ചോദിക്കാം, മദീനയിൽ വരുന്നവർ വിളിക്കാം നിങ്ങൾക്ക്. അതുപോലെ ആർക്കെങ്കിലും സിയാറത്ത് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ലൈക്കുകളും ചെയ്യുക. അതുപോലെ തന്നെ മദീനയിലെ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.